ശ്യാമേ, മോഹൻലാൽ രാജി വെച്ചിരിക്കുന്നു, അതാണ് ഏറ്റവും പുതിയ വാർത്ത. അമ്മയെന്ന വേൾഡ് ട്രേഡ് സെന്റർ തകർന്നടിഞ്ഞ് നിലം പൊത്തിയിരിക്കുന്നു. കൂട്ടരാജി അവിടെ തമ്മിലടിയാണ്, തമ്മിലടിയാണ് ഈ പ്രശ്നങ്ങൾ വന്നതിന് ശേഷം. അതെ, ബാബുരാജിനെ ജനറൽ സെക്രട്ടറി ആക്കിയ രാജിവെക്കുമെന്ന് ജഗദീഷ് പറഞ്ഞിരുന്നു, വൈസ് പ്രസിഡന്റ്. മോഹൻലാൽ രാജിവെക്കുമെന്നുള്ള നമുക്കൊരു ഒരു ഊഹാഭോഗം കുറേ ദിവസങ്ങളായി ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മോഹൻലാൽ ഏത് സമയവും രാജിവെക്കും, അദ്ദേഹത്തിന് മടുത്തു എന്നാണ് വന്ന വാർത്തകൾ. മോഹൻലാലിന്റെ രാജിക്കത്ത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സമൂഹ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നു. 2 മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കും. അമ്മ 1-ാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകി പോരുന്ന സഹായവും അമ്മയുടെ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള സമിതി താൽക്കാലിക സംവിധാനമായി തുടരും. അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും കേൾപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ. എല്ലാവർക്കും നന്ദി. വിമർശിച്ചതിനും തിരുത്തിയതിനും. മോഹൻലാലിന്റെ രാജിക്കത്ത്. ഭരണസമിതി ഒന്നടങ്കം. മോഹൻലാലിന്റെ രാജിക്കത്തിലൂടെ, അതായത് പ്രസിഡന്റ് രാജിവെച്ചിരിക്കുന്നു, അതായത് ഭരണസമിതി അദ്ദേഹം പിരിച്ചുവിട്ടിരിക്കുന്നു എന്നാണ് രാജിക്കത്ത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. താൽക്കാലിക സംവിധാനമായിട്ട് അടുത്ത ഭരണസമിതി വരുന്നത് വരെ തുടരും. അതെ അതെ അതെ, താൽക്കാലിക സംവിധാനമായിട്ട് ഇവർക്ക് സഹായമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. ആ ഒരു ഭരണസമിതി ഉണ്ടെങ്കിൽ മാത്രമേ, താൽക്കാലികമായെങ്കിലും ഭരണസമിതി ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ നൽകുന്ന സഹായം നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റൂ, അല്ലെങ്കിൽ സഹായം മുടക്കും. അവശ്യ കലാകാരന്മാരുണ്ടല്ലോ, ഒരുപാട് അവശ്യ കലാകാരന്മാർ കൈനീട്ടം, വിഷു കൈനീട്ടം അടക്കമുള്ള കാര്യങ്ങൾ, മാസം കൈനീട്ടം കൊടുക്കുന്നുണ്ട്, വിഷു കൈനീട്ടം കൊടുക്കുന്നുണ്ടോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വളരെ ഞെട്ടിക്കുന്നല്ല, നമ്മൾ പ്രതീക്ഷിച്ച ആ വാർത്ത വന്നു കഴിഞ്ഞു. മോഹൻലാൽ അല്ലെങ്കിൽ ധാർമ്മികതയുടെ പേരിൽ അദ്ദേഹം രാജിവെക്കാൻ ശ്രമിക്കും. ഇനി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല, ഇവർ തമ്മിലുള്ള തമ്മിലടിയിൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പേരൊക്കെ കയറി വരും. അദ്ദേഹത്തിന്റെ പേര് കയറി വരാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു വലിയ സമൂഹം പുറത്തുണ്ട്. ആ അപകടം മോഹൻലാൽ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനി പ്രസിഡന്റായിട്ട് തുടർന്നു കഴിഞ്ഞാൽ ശരിയാകില്ല എന്നുള്ള ധാരണ മോഹൻലാലിനുണ്ട്. അപ്പോൾ അദ്ദേഹം എത്രയും വേഗം അതിൽ നിന്ന് രാജിവെക്കുമെന്നുള്ള നീക്കം കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നതാണ്. അപ്പോൾ ഏതായാലും മോഹൻലാൽ അടക്കം എല്ലാവരുടെയും ഈ ഭരണസമിതി തന്നെ അദ്ദേഹം പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമയിലുണ്ടായ വെളിപ്പെടുത്തലിൽ താരസംഘടന അമ്മയിൽ കൂട്ടരാജി, ഭരണസമിതി പിരിച്ചുവിട്ടു. അവസാനത്തെ സെന്റൻസ് ആണ് വിമർശിച്ചതിനും തിരുത്തിയതിനും. വിമർശിച്ചതിനും തിരുത്തിയതിനും എല്ലായിടത്തും വിമർശനം ഉണ്ടാവുമല്ലോ, തിരുത്തിയതിന് എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അതെ, ഇവർക്കൊന്നും ഈ പറയുന്ന പോലെ വിമർശനങ്ങൾ താങ്ങാൻ പറ്റാത്തവരാണ്. ഇവരിൽ പല നടന്മാർക്കും, നടിമാരുടെ കാര്യം മാറ്റി നിർത്താം, പല നടന്മാർക്കും വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് പേർ ഇതിലുണ്ട്. ഒരുപാട് പേർ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിമർശനങ്ങൾ വരുമ്പോൾ ഇവർ പൊതുവെ ഇങ്ങനെ അതിനെ നേരിടുക എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി വരാറുണ്ട്. ഇപ്പോൾ ഒരു ജനറൽ സെക്രട്ടറി വന്നു, ഒരു ജനറൽ സെക്രട്ടറി സിദ്ദിഖ്, ഒരു ജനറൽ സെക്രട്ടറി അവിടെ ഇരിക്കുന്നു. ജനറൽ സെക്രട്ടറി റേപ്പ് കേസ് വരുമെന്നായതോടുകൂടി അദ്ദേഹം രാജിവെച്ചു. തൊട്ടു പിന്നാലെ പിന്നെന്താണ്, അടുത്ത ജോയിന്റ് സെക്രട്ടറിക്കാണ് ഭരണസമിതിയുടെ ജനറൽ സെക്രട്ടറി, താൽക്കാലിക ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ വരേണ്ടത് ജോയിന്റ് സെക്രട്ടറിയാണ്. ജോയിന്റ് സെക്രട്ടറി ആരാണ്? ബാബുരാജ്. 1 മണിക്കൂർ പീഡിപ്പിച്ചെന്നുള്ള കേസിലാണ് സിദ്ദിഖ് പോയത്. ഇത് 1 ദിവസം മൊത്തം പീഡിപ്പിച്ചു എന്നുള്ള പരാതിയാണ് ഇപ്പുറത്ത് കിടക്കുന്നത്. അദ്ദേഹത്തെ വെക്കാൻ ജഗദീഷ് സമ്മതിക്കില്ല. ജഗദീഷ് അവിടെ അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി ആകാൻ സമ്മതിക്കില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നടിമാരുടെ ഏറ്റവും കൂടുതൽ നടിമാരുടെയും ആവശ്യം ഒന്നുകിൽ ഞങ്ങൾക്കിടയിൽ നിന്ന് ഒരു ജനറൽ സെക്രട്ടറിയെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ജഗദീഷിനെ ജനറൽ സെക്രട്ടറി ആക്കണം. ജഗദീഷിനെ ജനറൽ സെക്രട്ടറി ആക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ കുഴപ്പത്തിൽ ചെല്ലും. കാര്യം ഇതിനകത്ത് കിടക്കുന്ന എല്ലാ പുഴുപുത്തുകളെ കുറിച്ചും ജഗദീഷ് പറയും. അത് അദ്ദേഹത്തിന് അവിടെ ഇരുന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഈ ആരോപണങ്ങൾ ഇതൊരു ചെയിൻ പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. പല നടന്മാരുടെയും പേരുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിനോടകം തന്നെ ഏതാണ്ട് 25-ലധികം പരാതികൾ പോലീസ് ആസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. ഇനിയും പരാതികളുടെ എണ്ണം കൂടും, കൂടുതൽ നടന്മാരുടെ പേരുകൾ പുറത്തു വരും. അപ്പോൾ ജഗദീഷ്, ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ജഗദീഷിന് അവിടെ ഈ പറയുന്ന സിദ്ദിഖ് ഇരിക്കുന്ന രീതിയിലോ ഇടവേള ബാബു ഇരുന്ന രീതിയിലോ ജഗദീഷ് എന്ന നടനിരിക്കില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അത് അനുവദിക്കുന്നില്ല. അദ്ദേഹം ഒരു അധ്യാപകനാണ്. അദ്ദേഹം മരണം വരെയും ഭാര്യയെ കാത്ത് സൂക്ഷിച്ച ആളാണ്. ആ ഭാര്യയുടെ മരണശേഷവും അവർക്ക് അവരുടെ ഓർമ്മകളിൽ ജീവിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് പെൺമക്കളുണ്ട്. അദ്ദേഹം അത് കേട്ടിരിക്കുന്നില്ല. അദ്ദേഹം കൃത്യമായി മറുപടി പറയും. ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്പോൾ എല്ലാവരും പൃഥ്വിരാജിനെ എടുത്ത് പൃഥ്വിരാജാണ് വലിയ താരം എന്ന് പറയുന്നത് അല്ല.
ആദ്യത്തെ ഇതിൽ ഏറ്റവും നമ്മൾ അംഗീകരിക്കേണ്ട താരം ജഗദീഷാണ്. ജഗദീഷാണ് ഇതിൻ്റെ ആദ്യത്തെ കാര്യങ്ങൾ തന്നെ ആദ്യഘട്ടം മുതൽ ഇരകൾക്കൊപ്പം നിൽക്കാൻ തയ്യാറായത് ജഗദീഷാണ്, നിലപാടുള്ള വ്യക്തിയാണ്. പിന്നീട് അദ്ദേഹത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ടെക്നിക്കലി അദ്ദേഹത്തിന് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന് തിരുവനന്തപുരം ഒരുപാട് സിനിമകൾ കമ്മിറ്റഡ് ആണ്. അദ്ദേഹത്തിന് ഈ ചുമതലകളെല്ലാം കൂടെ ചുമന്നുകൊണ്ട് പോകാൻ പറ്റില്ല. പിന്നെ അമ്മയുടെ ആസ്ഥാനം കൊച്ചിയിലാണ്, ജഗദീഷ് ഉള്ളത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഭാര്യയുടെ കുഴിമാടമുള്ള സ്ഥലത്ത് നിന്ന് അങ്ങനെ അധികം വിട്ടുമാറി നിൽക്കുന്ന താല്പര്യം കാണിക്കുന്ന ഒരാളല്ല ജഗദീഷ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം എന്ത് ചെയ്യും, അദ്ദേഹത്തിന് അതിൽ താല്പര്യമില്ല. പിന്നെ ഇവർക്ക് അദ്ദേഹത്തെ ആക്കാനും പറ്റില്ല. ഇവർ അദ്ദേഹത്തെ ആക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം ജനറൽ സെക്രട്ടറി തന്നെ ഇവരെ കുറ്റം പറയും, തള്ളി പറയും, പുറത്തു പോകാൻ പറയും. പിന്നെ ഇപ്പോൾ ഉള്ളതിനകത്ത് സിദ്ദിഖ് പുറത്തു പോയി. പിന്നെ ഇടവേള ബാബുവിനോടും മുകേഷിനോടും പിന്നീട് ജയസൂര്യ, മൂന്ന് നടന്മാരോട് വിശദീകരണം ചോദിക്കണമെന്നാണ് അവിടുത്തെ ഏറ്റവും വലിയ ആവശ്യം. അവിടുത്തെ വനിതകളുടെ ഏറ്റവും വലിയ ആവശ്യം ഈ മൂന്ന് നടന്മാരോട് ഉടനടി അമ്മ വിശദീകരണം ചോദിച്ചിരിക്കണം. എം എം എ വിശദീകരണം ചോദിച്ചിരിക്കണം എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ ആവശ്യം വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും എന്ത് ചെയ്യാൻ പറ്റും, വിശദീകരണം ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ പോകും. വിശദീകരണം ഇവരോട് അവരോട് ചോദിച്ചാൽ അവർ ഇവരോട് വിശദീകരണം ചോദിക്കും. കാര്യം ഇവരുടെ കയ്യിലിരിക്കുന്ന കയ്യിലിരിപ്പുകൾ മറ്റ് നടന്മാർക്കും അറിയാമല്ലോ. മറ്റ് നടന്മാർക്കും വന്നു തുടങ്ങി വാർത്ത, ബിഗ് ബ്രേക്കിംഗ് വാർത്തകൾ വന്നു തുടങ്ങി. ബിഗ് ബ്രേക്കിംഗ്, അമ്മയിൽ പൊട്ടിത്തെറി, കൂട്ടരാജി. മോഹൻലാൽ രാജിവെക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായിരുന്നു. അദ്ദേഹം രാജിവെക്കും എന്നല്ലാതെ ഇപ്പോൾ രാജിവെക്കും എന്നുള്ളത് മാത്രമേ നമ്മൾ, അതെ, അദ്ദേഹം രാജിവെക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. കൂട്ടരാജിക്ക് അംഗങ്ങൾ എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഏഷ്യാനെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ആഡിയുലജമ്മ കൂട്ടരാജിക്ക് ഒരുങ്ങിയ അംഗങ്ങൾ. ഇത്രയും വലിയ പ്രതിസന്ധിയിലേക്ക് ആ സംഘടന പോകുമെന്ന് ആരും വിചാരിച്ചില്ല, അവരും വിചാരിച്ചില്ല, പൊതുജനവും വിചാരിച്ചില്ല. നമുക്ക് കിട്ടുന്ന വിവരപ്രകാരം രാജിവെച്ചു എന്നാണ്. പക്ഷേ ഏഷ്യാനെറ്റ് കൊടുത്തിരിക്കുന്നത് പിരിച്ചുവിട്ടേക്കും, എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ടേക്കും, അമ്മയിൽ പൊട്ടിത്തെറി, കൂട്ടരാജിക്ക് അംഗങ്ങൾ നടന്ന്. അതെ, നമുക്ക് അതിന് മുമ്പ് തന്നെ മോഹൻലാലിൻ്റെ ഒരു രാജിക്കത്ത് കിട്ടി. അപ്പോൾ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായാലും അമ്മ ആടി ഉലഞ്ഞിരിക്കുന്നു, കൂട്ടരാജി സംഭവിക്കുന്നു. ആ സംഘടനയെ നവീകരിക്കുക എന്നുള്ളതാണ്. ഈ നവീകരിക്കണമെങ്കിൽ ജഗദീഷിനെ പോലുള്ള ഒരാൾ വരണ്ടേ? ഇപ്പോഴും കുത്തിനെയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അതെ ശുദ്ധികലശം നടത്തുക. കാരണം സുരക്ഷിതരായി കുട്ടികൾക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റണം. നാളെ ഒരു സിനിമയിൽ അഭിനയിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു കുട്ടിയുടെ വിവാഹം തുടങ്ങിപ്പോകുന്നു. അതായത് എല്ലാ നടിമാരും ഈ പറയുന്ന പോലെ നടന്മാരുടെ വേട്ടമൃഗങ്ങളായിരുന്നു എന്ന രീതിയിൽ കഥ വരുന്നു കഴിഞ്ഞാൽ നാളെ ഒരു കുട്ടി പല നടിമാരെയും സംശയത്തിന് നിഴലാവല്ലേ പുതിയ കുട്ടികളെ. യൂട്യൂബ് ചാനലുകളിലൊക്കെ ഇന്റർവ്യൂവിന് ഈ അടുത്ത് കണ്ടില്ലേ, അത് പെൺകുട്ടികൾ തന്നെയാണ് ആങ്കർ ചെയ്യുന്നത്. അവർ തന്നെയാണ് ചോദിക്കുന്നത്, നടിമാരെ വിളിച്ചിരുത്തിയിട്ട് കിടന്നു കൊടുത്തിട്ടാണോ ചാൻസ് കിട്ടിയത്? അതെ, ചോദിക്കുന്നുണ്ട്. അത് പിന്നെ എറണാകുളത്തുള്ള കുറച്ച് പിന്നെ യുവതികളാണ് ഈ ആങ്കർമാരായിട്ട് ഇരിക്കുന്നത്. അവർക്ക് അവർ ജേണലിസം പഠിച്ചവരല്ല, അല്ല അവർ ജേണലിസം പഠിച്ചവരല്ല, അവർ ഇൻസ്റ്റാ സ്റ്റോറി വഴി കയറി വന്നവരാണ്. ഞാൻ അന്വേഷിച്ചു, അവർ ജേണലിസം പഠിച്ചവരല്ല, അവർ ഇൻസ്റ്റയിൽ റീലുകൾ ഇടുവായിരുന്നു. റീലുകൾ ഇട്ട് അവരുടെ പെർഫോമൻസ് കണ്ട്, അതായത് അവരും അഭിനയിക്കുകയാണ്. ജേണലിസം പഠിച്ചവരല്ല, ജേണലിസം പഠിച്ചവർ അങ്ങനെ ചോദിക്കില്ല. ജേണലിസം പഠിക്കുക, ജേണലിസം പഠിച്ചവർക്ക് ഇത് എന്ന് പറയുന്നത്, അതായത് സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു അക്കാദമിയിൽ നിന്ന് ജേണലിസം പഠിച്ചവർ അങ്ങനെ ചോദിക്കില്ല, അങ്ങനെ ചോദിക്കാൻ പറ്റില്ല അവർക്ക്. അല്ലാതെ ഇപ്പം ഈ കൂണ് മുളയ്ക്കുന്നത് പോലെ ജേണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നാട്ടിലുണ്ട്, കൂണ് മുളയ്ക്കുന്നത് പോലെ. ഞാൻ പഠിച്ചത് ഗവൺമെൻറ് പ്രസ് അക്കാഡമിയിലാണ്, കാക്കനാട്. അവിടെയാണ് പഠിച്ചത്. അവിടെ പഠിക്കണമെങ്കിൽ എൻട്രൻസ് എഴുതണം. ഇപ്പം എന്താണെന്ന് എനിക്കറിയില്ല. അന്ന് ഞാൻ എഴുതണം അവിടെ പഠിക്കണമെങ്കിൽ എൻട്രൻസ് എഴുതി പാസ്സായ ഒരാൾക്ക് മാത്രമേ അവിടെ പഠിക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ഇഷ്ടംപോലെ അക്കാഡമി ഉണ്ട്, ഇഷ്ടംപോലെ പിന്നെ ഇതുള്ളത് കൊണ്ട് ചിലപ്പം അക്കാദമിയിൽ കുട്ടികൾ കുറഞ്ഞേക്കുമല്ലോ. കാരണം കുട്ടികൾ ചിതറിപ്പോവുകയല്ലേ. അന്ന് ഏതാനും ഇൻസ്റ്റിറ്റ്യൂട്ടുകളല്ല ഉള്ളൂ, അന്ന് വളരെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടെ പഠിച്ചിട്ടുള്ള ഒരുപാട് ജേർണലിസ്റ്റുകൾ എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് പേർ ചാനലുകളുണ്ട്. അവരാരും ഇങ്ങനെയൊന്നും ചോദിക്കുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും അവർ ഉന്നയിക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് വളരെ മോശമാണ്, വളരെ മോശമാണ്. കാര്യം ആ കുട്ടികൾ ഈ അഭിനയിക്കാൻ വന്നു എന്ന് പറയുന്നത് അവർക്ക് കലയോടുള്ള താല്പര്യം കൊണ്ടല്ലേ. മോശമർത്ഥത്തിൽ എഫർട്ടിനെ അല്ലെങ്കിൽ കലയോടുള്ള അഭിനിവേശത്തെ അവരുടെ കഴിവിനെ വരെ ഇല്ലാതാക്കി പൊതുസമൂഹത്തിൽ അവരെ എടുത്തിട്ട് ഇട്ടുകൊടുക്കുകയാണ്. ഈ പൊതുസമൂഹം എന്ന് പറയുന്നത് സൈബർ ഇടത്തിലെ കഴുകന്മാർക്ക് മുന്നിലേക്ക് ഈ കുട്ടികളെ എറിഞ്ഞു കൊടുക്കാൻ പാടില്ല. അവർ നമ്മൾ പറയുന്ന ഒരു കാര്യം ഇതോടെ ശുദ്ധീകരിക്കപ്പെടണം. കാരണം ഇനി ഒരു കുട്ടിക്കും വന്ന് നിന്ന് എന്നോട് ശരീരം ചോദിച്ചു, അഭിനയിക്കാൻ വന്നപ്പോൾ എന്നോട് ശരീരം ചോദിച്ചു, ശരീരം തന്നാലേ അഭിനയിക്കാൻ പറ്റൂ എന്ന് എന്നോട് പറഞ്ഞു, ഒരാൾ പറഞ്ഞു എന്ന് പറയുന്ന ഒരു അവസ്ഥ മലയാളത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ വഴിയൊരുക്കുന്നതാകട്ടെ ഈ രാജി എന്ന് നമുക്ക് പറയാം. ശരി.